കുനിയിൽ കേസിന്റെ വിചാരണ കേസിൽ കേസിൽ ഈ മാസം വിധി പറയും സാക്ഷികളെയാണ് ഏറെ പ്രമാദമായ കുനിയിൽ ഇരട്ടക്കൊലപാതക കേസിലെ സാക്ഷി വിസ്താരമാണ് പൂർത്തിയായത് ഏപ്രിൽ പതിമൂന്നിന് മഞ്ചേരി മൂന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ടി എച്ച് രജിത വിധി പറയും ദൃക്സാക്ഷികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത് സംഭവം നടന്ന സ്ഥലം വീഡിയോ വഴി പ്രദർശിപ്പിച്ചു കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വടിവാൾ മറ്റ് ആയുധങ്ങൾ പ്രതികളുടെ മൊബൈൽ ഫോണുകൾ എന്നിവ ഉൾപ്പെടെ നൂറ് തൊണ്ടി ശാസ്ത്രീയമായി തയ്യാറാക്കിയ മൂവായിരത്തോളം രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തിനാണ് കേസിനാസ്പദമായ സംഭവം കുനിയിൽ റഹ്മാൻ വധക്കേസിലെ പ്രതികളായ കൊളക്കാടൻ അബൂബക്കർ സഹോദരൻ അബ്ദുൽ കലാം ആസാദ് എന്നിവരെ മുഖമൂടി ധരിച്ചെത്തിയ സംഘം നടുറോഡിൽ കൊലപ്പെടുത്തിയെന്നാണ് കേസ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ജഡ്ജി എ വി മൃദുല മുമ്പാകെ വിചാരണ ആരംഭിച്ചത് കേസിനായി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തലവനായ ഡിവൈഎസ്പി എം പി മോഹനചന്ദ്രനെ ആദ്യം വിസ്തരിച്ചു സാക്ഷ്യവിസ്താരം മാത്രം ഒന്നര വർഷത്തോളമാണ് നീണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ വിചാരണ തുടങ്ങിയെങ്കിലും കോവിഡും സാക്ഷ്യവിസ്താരം നടത്തിയ ജഡ്ജി എ വി മൃദുല മഞ്ചേരി കോടതിയിൽ നിന്ന് തലശ്ശേരിയിലേക്ക് സ്ഥലം മാറിപ്പോയതും കാരണം നടപടികൾ നീണ്ടു ഇതിനിടയിൽ വിസ്താരം നടത്തിയ ജഡ്ജി തന്നെ കേസിൽ വിധി പറയണമെന്ന ആവശ്യമുന്നയിച്ച് കൊല്ലപ്പെട്ടവരുടെ ഭാര്യമാർ സുപ്രീംകോടതിയെ സമീപിച്ചു എന്നാൽ നിലവിൽ കേസ് കേൾക്കുന്ന ജഡ്ജി ടി എസ് രചിത വിചാരണ നടപടികൾ പൂർത്തിയാക്കി വിധി പറയുമെന്ന് അറിയിച്ചതോടെ ഈ ഹർജി സുപ്രീംകോടതി തള്ളുകയായിരുന്നു തുടർന്നാണ് കേസിലെ നടപടികൾ പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിയത് കേസിൽ ഇരുപത്തിയൊന്ന് പ്രതികളാണുള്ളത് ന്യൂസ് ബ്യൂറോ വാഴക്കാട്